السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. رسول الله صلى الله عليه وسلم إلى نالفتر عند عاشق مجتمع حديث ക്രോഡീകരിച്ച ഇമാം നവവിയുടെ അൽ അർബഊൻ എന്ന കിതാബിന്റെ ആറാമത്തെ ദർസിനാണ് നമ്മളുള്ളത്. അർബഊനിലെ അഞ്ചാമത്തെ ഹദീസാണ് ഇൻഷാഅല്ലാഹ് നമ്മളിന്ന് വിശദീകരിക്കുന്നത്. ബിഇസ്നില്ലാഹി വ തൗഫീഖ് വല ഹൗല വല ഖുവത ഇല്ലാ ബില്ലാഹ് അൻ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു അബ്ദുല്ലാഹ് ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഖാലത്ത് قال رسول الله صلى الله عليه وسلم من أحدث في أمرنا هذا ما ليس منه فهو رد. رواه البخاري ومسلم. وفي رواية لمسلم من عمل عملا ليس عليه أمرنا فهو رد. عن أم المؤمنين أم عبد الله عائشة رضي الله تعالى عنها. عائشة رضي الله عنها رواية جيدنا حديث عن ذلك. أم المؤمنين ونظر أدواء مؤمن قلده أمة مؤمن قلده ستوي شواسي قلده أمة دسانة تانور. الله سبحانه وتعالى برهنو النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم. النبي أولى بالمؤمنين من أنفسهم. محمد النبي صلى الله عليه وسلم മുഅ്മിനുകൾക്ക് അവരുടെ സ്വദേഹങ്ങളെക്കാൾ സ്വന്തത്തെക്കാൾ അടുത്ത വ്യക്തിയാണ്. മുഅ്മിനുകളുടെ വലിയാണ്, അടുത്ത മിത്രമാണ്. മുഅ്മിനുകളുടെ പിതാവിന്റെ സ്ഥാനത്താണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മഹാത്തുഹും, നബിയുടെ ഭാര്യമാർ മുഅ്മിനുകളുടെ ഉമ്മമാരുമാണ്. അവരെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം വിവാഹം ചെയ്യൽ ഒരാൾക്കും അനുവദനീയമല്ല. അവർ ഈ ലോകത്തും പരലോകത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണ്. അവരിൽപ്പെട്ട മഹതിയാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠയായ സ്ത്രീ അവരാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂടെ, ഖദീജയുടെ കൂടെ ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠയായ, ഏറ്റവും വിജ്ഞാനമുള്ള മഹദിയാണ് നമ്മുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. അവരോടുള്ള സ്നേഹം അത് ദീനാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി ആയിഷ റളിയല്ലാഹു അൻഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അമർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൻ അഹബ്ബു നാസി ഇലൈക, അല്ലാഹുവിന്റെ റസൂലെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണ്? അവിടുന്ന് പറഞ്ഞു, ആയിഷ, ആയിഷയാണ്. അദ്ദേഹം വീണ്ടും ചോദിച്ചു, മിനറിജാൻ, പുരുഷന്മാരിൽ നിന്നാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അബൂഹ, അവരുടെ പിതാവ്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉപ്പ. അതും ആയിഷയിലേക്ക് ചേർത്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അവരുടെ ശ്രേഷ്ഠതകൾ പറയാൻ ഒരുപാട് മജ്ലിസുകൾ തന്നെ നമുക്ക് വേണ്ടി വരും. അങ്ങനെയുള്ള മഹതിയാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. അവരുടെ പവിത്രതയും അവരുടെ പരിശുദ്ധിയും ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയതാണ്. അള്ളാഹുവിന്റെ ഖുർആനിലെ സൂറത്തു നൂറിലെ ഒരുപാട് ആയത്തുകൾ നമ്മുടെ ഉമ്മയുടെ പരിശുദ്ധിയെക്കുറിച്ച് വ്യക്തമാക്കുന്ന ആയത്തുകളാണ്. റളിയല്ലാഹു അൻഹ വാർദാഹ. ഉമ്മു അബ്ദില്ലാ, അവരുടെ ഒരു കുഞ്ഞത്താണ് ഉമ്മു അബ്ദില്ലാ, അബ്ദുള്ളയുടെ ഉമ്മ എന്നത്. കുനിയത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കുനിയത്ത് വരാൻ ആ പേരിൽ ഒരു മകനുണ്ടാകണം അല്ലെങ്കിൽ മകളുണ്ടാകണം എന്നില്ല, അല്ലാതെ തന്നെ കുനിയത്ത് സ്വീകരിക്കാം. അബ്ദുല്ലാഹ് എന്നൊരു മകൻ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ആരിലും നബിക്ക് മക്കൾ ഉണ്ടായിട്ടില്ല, ഖദീജയിൽ ഒഴികെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ആരിലും നബിക്ക് മക്കൾ ഉണ്ടായിട്ടില്ല, ഖദീജയിൽ ഒഴികെ. എല്ലാ മക്കളും ജനിച്ചത് ഖദീജയിലാണ്. ഇബ്രാഹിം ഒഴികെ, ഇബ്രാഹിം ജനിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമസ്ത്രീയായിരുന്ന മാരിയ
القبطية أبرلان يدون أن عائشة رضي الله عنها كأم عبد الله ينا كنية عبد الله بن الزبير ചേർത്തിട്ടാണ് പറയുന്നത്. കാരണം അവരുടെ സഹോദരിയായ അസ്മ ബിൻത് അബിബക്കർ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ മൂത്ത സഹോദരിയായ അസ്മ ബിൻത് അബിബക്കർ, അവർക്ക് മോനുണ്ടായിരുന്നു അബ്ദുള്ള എന്ന പേര്. അതാരാണ്? മഹാനായ സഹാബി അബ്ദുള്ളാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുമാ. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ഈ അബ്ദുള്ളയുമായി അഥവാ സഹോദരിയുടെ മകനുമായി വളരെ അടുത്ത ബന്ധമാണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് ഉമ്മു അബ്ദില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അതുകൊണ്ടാണ് കുനിയത്ത് വന്നത് എന്നാണ് ചരിത്രത്തിൽ പ്രസിദ്ധമായിട്ടുള്ളത്. വല്ലാഹു അലം. ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ അഹ്ദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മൻ അഹ്ദത, ആരാണോ നിർമ്മിച്ചത്, ആരാണോ പുതുതായി ഉണ്ടാക്കിയത്, ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ കാര്യത്തിൽ, നമ്മുടെ ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ദീനിൽ, വേറെ ചില റിവായത്തുകളിൽ തന്നെ, ഈ ഹദീസിന്റെ വേറെ ചില റിപ്പോർട്ടുകളിൽ തന്നെ കാണാം, മൻ അഹ്ദസ ഫീ ദീനിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീനിൽ ഇല്ലാത്ത വല്ലതും ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു, അതിലില്ലാത്തത് ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്, അതിന്റെ അത് സ്വീകാര്യമല്ല, അത് സ്വീകാര്യമല്ല. റവാഹുൽ ബുഖാരിയും മുസ്ലിം, ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഹദീസാണ് അഥവാ മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ് ഇത്. വഫീ റിവായത്തിൻ ലി മുസ്ലിമിൻ, ഇമാം മുസ്ലിമിന്റെ ഒരു റിവായത്തിൽ കാണാം, മൻ അമില അമലൻ ലൈസ അലൈഹി അമ്റുന ഫഹുവ റദ്ദുൻ. മൻ അമില അമലൻ, ആരെങ്കിലും പ്രവർത്തിച്ചാൽ, അമലൻ ഒരു പ്രവർത്തനം, ലൈസ അലൈഹി അമ്റുന, നമ്മുടെ അമർ അതിന്മേലില്ല, ഈ ദീനിലല്ല ആ കാര്യം, ദീനിന് പുറത്താണ്, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്, അത് സ്വീകാര്യയോഗ്യമല്ല. ഇതിമാം മുസ്ലിമിന്റെ റിവായത്തിൽ വന്ന വാചകങ്ങളാണ്. മനാമിൽ അമല ലൈസ അലൈഹി അമ്റുന ഫഹുവ റദ്ദുൻ. ബുഖാരിയിലും മുസ്ലിമിലും വന്ന റിവായത്ത് വാക്കുകൾ എന്താണ്? മൻ അഹ്ദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ ദീനിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യം അറിയിക്കുന്ന ഹദീസാണ് ഈ ഹദീസ്. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞിട്ടുള്ളത്, ഈ ദീൻ മുഴുവൻ ഉൾക്കൊള്ളുന്നത് മൂന്ന് ഹദീസുകളാണ്. ഒന്ന് ഹദീസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻ, നമ്മൾ ആദ്യം പഠിച്ച അർബഊനിലെ ഒന്നാമത്തെ ഹദീസ്. ഇമാം അൽ ബുഖാരി തന്റെ സഹീഹിൽ ഒന്നാമതായി ഉദ്ധരിച്ച ഹദീസ്, ഒരുപാട് പണ്ഡിതന്മാർ അത് ഒന്നാമതായി ഉദ്ധരിച്ചിരിക്കുന്നു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന ഹദീസ്. പ്രവർത്തനങ്ങളെല്ലാം നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വൈന്നമാ ലികുല്ലി ഇമ്രിഇം മാ നവ, ഓരോ മനുഷ്യനും അവൻ നിയ്യത്താക്കിയത് മാത്രമേ, അവൻ ഉദ്ദേശിച്ചത് മാത്രമേ ലഭിക്കുകയുള്ളൂ. ആ ഹദീസിൽ പഠിപ്പിക്കുന്ന എന്താണ്? ഇഖ്ലാസ്, അള്ളാഹുവിന് മാത്രമായിരിക്കണം എല്ലാ അമലും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ താല്പര്യം ആ ഹദീസിലുണ്ട്. അതിനെതിരാണ് ശിർക്ക്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക. ഇഖ്ലാസ് എന്ന നിബന്ധന ഒത്താലല്ലാതെ ഒരു പ്രവർത്തനവും അള്ളാഹു സ്വീകരിക്കുകയില്ല. രണ്ടാമതൊരു നിബന്ധന കൂടിയുണ്ട്, ഇത്തിബ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക. ആ കാര്യം ഉൾക്കൊള്ളുന്ന ഹദീസാണ് ഈ ഹദീസ്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ്. ഷഹാദത്തിന്റെ രണ്ടാം ഭാഗം, രണ്ടാമത്തെ ഷഹാദത്ത്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നതിന്റെ താല്പര്യം അതിലുണ്ട്. ഇതിനെതിരാണ് ബിദഅത്ത്, ഇത്തിബ ഇല്ലാതെ അള്ളാഹു പ്രവർത്തനം സ്വീകരിക്കില്ല. ഇഖ്ലാസ് ഉണ്ടെങ്കിലും, ഇഖ്ലാസ് ഇല്ലാതെ അള്ളാഹു പ്രവർത്തനം സ്വീകരിക്കുകയില്ല, ഇത്തിബ ഉണ്ടെങ്കിലും. മൂന്നാമത്തെ ഹദീസ്, ഹദീസ് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുമാ, നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുമാ റിവായത്ത് ചെയ്യുന്ന ഹദീസ്, ഇൻഷാ അർബഊനിൽ വരുന്നുണ്ട്. ഇന്നൽ ഹലാല ബയ്യിനു വഇന്നൽ ഹറാമ ബയ്യിനു വബൈനഹുമാ ഉമൂറു മുഷ്തബിഹാത്ത് എന്ന് തുടങ്ങുന്ന ദീർഘമായ ഹദീസ്. ഹറാം വ്യക്തമാണ്, ഹലാൽ വ്യക്തമാണ്, പാടില്ലാത്ത കാര്യങ്ങളും അനുവദനീയമായ കാര്യങ്ങളും വ്യക്തമാണ്. അതിനിടയിൽ ചില കാര്യങ്ങളുണ്ട്, അതെല്ലാവർക്കും അറിയുകയില്ല. അത് ആരൊഴിവാക്കിയോ അവൻ തന്റെ ദീനിനെയും അഭിമാനത്തെയും കാത്തിരിക്കുന്നു എന്ന് തുടങ്ങുന്ന ഹദീസ്. ഹറാം ഹലാലുകളെ കുറിച്ചുള്ള വ്യക്തമായൊരു പാഠം ആ ഹദീസിലുണ്ട്. അപ്പൊ ദീൻ എന്നാൽ ഒന്ന് പ്രവർത്തനങ്ങൾ ചെയ്യലും,
പിന്നെ ചിലത് ഒഴിവാക്കലുമാണ്. ഇത് മുഴുവൻ ഈ മൂന്ന് ഹദീസുകളിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത് ഈ മൂന്ന് ഹദീസുകളിൽ ഇസ്ലാം മുഴുവനായുണ്ട് എന്ന്. അത്രയും പ്രാധാന്യമുള്ള മഹത്തായ ഹദീസാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അഹ്ദഥ ഫീ അംരിന ഹാദ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. നമ്മുടെ ഈ ദീനിലില്ലാത്ത വല്ലതും ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദ്. നമ്മുടെ ഈ ദീനിലില്ലാത്ത വല്ല പ്രവർത്തനവും ആരെങ്കിലും ചെയ്താൽ ഫഹുവ റദ്ദ്, അത് തള്ളപ്പെടേണ്ടതാണ്. കാരണം എന്താണ്? ഇത് പൂർത്തിയായ ദീനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീനാ. അൽ യൗമ ഇദാ, ഇന്നേ ദിവസം, അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും, നിങ്ങൾക്ക് ഞാൻ സമ്പൂർണമാക്കി തന്നിരിക്കുന്നു. നിഅമതി, എന്റെ അനുഗ്രഹം. വറദീതു ലക്കും ഇസ്ലാമ ദീനാ, ഇസ്ലാമിനെ ദീനായി, ജീവിതമാർഗമായി നിങ്ങൾക്ക് ഞാൻ, മതമായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് അവന്റെ ദീനാണ്. നമ്മുടെ സമ്പത്തിനേക്കാൾ, ആരോഗ്യത്തെക്കാൾ, മക്കളെക്കാൾ, എല്ലാത്തിനേക്കാളും ഏറ്റവും വലിയ അനുഗ്രഹം ദീനാണ്. അതൊരാൾ വിട്ടുപോയോ അവൻ തൊലഞ്ഞുപോയി. അവൻ അള്ളാഹുവിന്റെ ഐനിൽ നിന്ന് അവൻ താഴെ വീണു. അവനെ ഖിദ്ലാൻ പിടിപെട്ടു. അവൻ കൈവിടപ്പെട്ടവനായി. അവനെ റബ്ബ് കൈവിട്ടു. അള്ളാഹു നമ്മക്ക് അത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പൂർത്തിയായ ഈ ദീനിൽ ഇനി ഒന്നും ചേർക്കാൻ പാടില്ല. അള്ളാഹു പറയുന്ന ഈ ദീൻ പൂർത്തിയായി. പിന്നെ ആർക്കാണ് അതിൽ പുതുതായി വല്ലതും ചേർക്കാൻ കഴിയുക? ആർക്കാണ് അതിലെന്തെങ്കിലും പുതുതായത്, പുതിയ ഒന്ന് കെട്ടിച്ചമച്ചുണ്ടാക്കാൻ, അതിൽ പുതിയതൊന്ന് കൂട്ടിച്ചേർക്കാൻ പിന്നെ ആർക്ക് അവകാശം? ഒരാൾക്ക് അവകാശമല്ല. അള്ളാഹു ഇത് പൂർത്തിയാക്കിയെന്ന് സൂറത്തുൽ മാഇദയിലെ മൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നു. ഈ ആയത്തിറങ്ങിയതിനു ശേഷം പിന്നെ ദീനിൽ വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ട് വേറെ ആയത്തുകളൊന്നും ഇറങ്ങിയിട്ടില്ല. അന്ന് ദീനല്ലാത്തത് ഇന്ന് ദീനല്ല. ആ ആയത്ത് ഇറങ്ങുമ്പോൾ പൂർത്തിയായി എന്ന് റബ്ബ് പറയുമ്പോൾ ഉള്ള ദീനെന്തോ അതല്ലാത്ത ഒന്നും ഇന്ന് ദീനല്ല. ദീൻ നമ്മളെ പഠിപ്പിക്കാനാണ് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽയൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. ലഖദ് കാന ലക്കും, തീർച്ചയായും നിങ്ങൾക്കുണ്ട്, ഉസ്വത്തുൻ ഹസനത്തുൻ, ഏറ്റവും നല്ല മാതൃക. ഫീ റസൂലില്ലാഹ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽയൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ, ആരാണോ അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്നത്, പരലോകം കാംക്ഷിക്കുന്നത്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നത് അവർക്ക്. അപ്പൊ അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കാൻ, പരലോകത്തെ രക്ഷപ്പെടാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയുണ്ട്. പുതിയ ഒന്നും ആരും കൂട്ടിച്ചേർക്കേണ്ടതില്ല, കെട്ടിച്ചമക്കേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമാണ് ദീൻ ശറാക്കാൻ, ദീൻ നിയമമാക്കി തരാൻ അവകാശം. വേറെ ഒരാൾക്കും അതിനവകാശമില്ല. അള്ളാഹു പറഞ്ഞു, അംലഹും ഷുറകാഉ ശറഊ ലഹും മിനദ്ദീൻ മാ ലം യഅദം ബിഹില്ലാഹ് ولولا كلمة الفصل لقضي بينهم وإن الظالمين لهم عذاب أليم. سورة شوراء شوراء എന്ന സൂറത്തിൽ അല്ലാഹു പറഞ്ഞു, അംലഹും ഷുറക, അവർക്ക് പങ്കുകാരുണ്ടോ, ഷറഊ ലഹും മിന الدീനി, ദീൻ നിയമമാക്കി ഉണ്ടാക്കി കൊടുക്കാൻ, മാ ലം യഅദം ബിഹില്ലാഹ്, അല്ലാഹു അനുവദിക്കാത്ത വല്ലതും ദീനായി നിയമമാക്കി കൊടുക്കാൻ ഏത് പങ്കുകാരാണ് അവർക്കുള്ളത്, അങ്ങനെ വല്ല പങ്കുകാരുമുണ്ടോ. വലൗല കലിമത്തുൽ ഫസ്ലില ഖുദിയ ബൈനഹും, നേരത്തെ തീരുമാനിക്കപ്പെട്ട വാചകമില്ലായിരുന്നുവെങ്കിൽ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കപ്പെട്ടേനെ.
അഥവാ ഖിയാമത്ത് നാൾ വരാതെ അള്ളാഹു ഒന്നാകെ ജനങ്ങളെ നശിപ്പിക്കുകയില്ല എന്ന് റബ്ബ് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അതില്ലെങ്കിൽ ഈ പ്രവർത്തനത്തിന്റെ പേരിൽ അവർക്കിടയിൽ വിധി കൽപ്പിക്കപ്പെട്ടേനെ. വഇന്ന ളാലിമീന ലഹും അദാബുൻ അലീം, അക്രമികളായ ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. റിയായത്തിൽ നിന്ന് വ്യക്തമാണ്, അള്ളാഹുവിന് മാത്രമാണ് ദീൻ ഉണ്ടാക്കാൻ അവകാശം. അള്ളാഹു അവന്റെ ദീൻ തീരുമാനിച്ചിട്ടുണ്ട്, നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദീനിൽ പുതുതായി വല്ലതും കൂട്ടിച്ചേർക്കുക എന്നത് കഠിനകഠോരമായ തെറ്റാണ്. അത് ദീനിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ്. മുസ്ലിം ഉമ്മത്തിനെ കക്ഷികളായി തിരിച്ചത് ബിദഅത്തുകളാണ്, ദീനിൽ ഉണ്ടായ പുത്തനാചാരങ്ങളാണ്. അള്ളാഹു ഇതാ പറയുന്നു സൂറത്തു ആലി ഇംറാനിൽ, വൽതകും മിൻകും ഉമ്മതു യദഊന ഇലൽ ഖൈരി വയഅമറൂന ബിൽ മഅറൂഫി وينهون عن المنكر واولئك هم المفلحون ولا تكونوا كالذين تفرقوا واختلفوا من بعد ما جاءهم البينات واولئك لهم عذاب عظيم يوم تبيض وجوه وتسود وجوه فاما الذين اسودت وجوههم اكفرتم بعد ايمانكم فذوقوا العذاب بما كنتم تكفرون واما الذين ابيضت وجوههم ففي رحمة الله هم فيها خالدون. الله പറയുകയാണ് വൽതകും മിൻകും, നിങ്ങളിൽ നിന്നുണ്ടാകട്ടെ ഉമ്മത്തുൻ, ഒരു കൂട്ടം ആളുകൾ, യദഊന ഇലൽ ഖൈരി, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, ഖൈറിലേക്ക് ജനങ്ങളെ വിളിക്കുന്ന, വയഅമറൂന ബിൽ മഅറൂഫി, നന്മ കൽപ്പിക്കുന്ന, ദീനിലും മനുഷ്യന്റെ ഫിത്രത്തിലും മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയിലും നല്ലതായ കാര്യങ്ങൾ അത് കൽപ്പിക്കുന്ന, وينهون عن المنكر دينيലും മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയിലും വെറുക്കപ്പെട്ട കാര്യങ്ങൾ വിലക്കുന്ന ഒരു കൂട്ടം ആളുകൾ നിങ്ങളിൽ ഉണ്ടാകണം. വഉലൈക ഹൂമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയികൾ. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഓരോരുത്തർക്കും അവരുടെ കഴിവിൻപടി വാജിബാണ്, നിർബന്ധമാണ്. വലാതകൂനു, നിങ്ങൾ ആവരുത് കല്ലദീന തഫറഖു, പലവിധ കക്ഷികളായി പിരിഞ്ഞവരെ പോലെ. അതാണ് ഭിന്നിപ്പിന്റെ, ബിദഅത്തിന്റെ ആളുകൾ. പഴയ ഉമ്മത്തുകൾക്ക് സംഭവിച്ചത് അവർക്കിടയിലുണ്ടായ ഭിന്നിപ്പിനുള്ള കാരണം ബിദഅത്താണ്. യഹൂദികൾ 71 കക്ഷിയായി പിരിഞ്ഞതും നസ്രാനികൾ 72 പിരിഞ്ഞതും ഈ ഉമ്മത്ത് 73 പിരിയുന്നതും ബിദഅത്ത് കാരണത്താലാണ്. വലാ തഫറഖു വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫൂ മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത്, നിങ്ങൾ കക്ഷികളായി പിരിഞ്ഞവരെ പോലെ ആവരുത്. തെളിവുകൾ, വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിനു ശേഷം ഭിന്നിച്ചവരെ പോലെ ആവരുത്. വഉലൈക ലഹും അദാബുൻ അദീം, അവർക്കാണ് കഠോരമായ ശിക്ഷയുള്ളത്. എന്നിട്ട് അള്ളാഹു പറയുന്നു യൗമ തബിയദ്ദു വുജൂഹ്, ഏത് ദിവസമാണ് അവർക്ക് കടുത്ത ശിക്ഷയുള്ളത്? യൗമ തബിയദ്ദു വുജൂഹ് വതസ്